നമസ്കാരം ബ്രഡേഴ്സ് എല്ലാ ദിവസവും രാവിലെ ഇരക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു നമ്മൾ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം യൂസിൽ നിന്ന് അവിടെ പലിശ നിരക്കിനെ സംബന്ധിച്ചിട്ടുള്ള പലിശ നിരക്കിൻ്റെ മാറ്റങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ വന്നു പലിശ നിരക്കുകളിൽ മാറ്റമില്ല എന്നാൽ സെപ്റ്റംബറിൽ പലിശ കട്ടാക്കും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാക്കുമെന്ന് അവിടുത്തെ സെൻട്രൽ ബാങ്ക് തലവൻ ജെറോം പൗല് പറഞ്ഞു കൂടാതെ തന്നെ യൂസിൽ മാർക്കറ്റിൽ നിന്ന് അവിടെയും റിസൾട്ടുകൾ ഓൺഗോയിങ് ആണ് ടെക്നോളജി കമ്പനീസിൻ്റെ ഒരു മികച്ച ഒരു റിസൾട്ടുകൾ കാരണം ഇന്നലെ നാസ്റ്റ് ആകേകദേശം ഒരു നാനൂറ്റി നാനൂറ് പോയിൻറ്റിന് മുകളിൽ റാലി രേഖപ്പെടുത്തി എസ് എൻ വി ഫൈവ് ഹൺഡ്രഡും റാലി രേഖപ്പെടുത്തി എന്നാൽ ഡോ ജോൺസ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു അത് അവസാനിച്ചു യു യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു ഇനി ഇപ്പോഴത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു അമ്പത് പോയിന്റിൻ്റെ ഒരു ഒരു ഗ്യാപ്പ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് പക്ഷേ ഇൻഫോസിൻ്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് ന്യൂസ് ഉണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ വലിയൊരു പോസിറ്റിവിറ്റി കാണുന്നില്ല ജപ്പാൻ മാർക്കറ്റ് ഓൾറെഡി ആയിരം പോയിൻ്റ് ഇടിഞ്ഞ ഒരവസ്ഥയിലാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റൊക്കെ വരുമ്പോൾ ആദാനി പോർട്ടിൻ്റെയും ആദാനി എൻ്റർപ്രൈസസിൻ്റെയും ടാറ്റ മോട്ടോഴ്സിൻ്റെയും ഐ ടി സി ടേയും ഉൾപ്പെടെയുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ ഉണ്ട് ഇന്നലെയും കുറച്ച് റിസൾട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ കാണാൻ സാധിക്കും കൂടാതെ നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈലാണ് നിൽക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫാക്ടറിനായിട്ടുണ്ട് എഫ് ഐസിൻ്റെ ഭാഗത്ത് ഇന്നലെയും നെറ്റ് സെല്ലേസ് ആയിരുന്നു മൂവായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയ്ക്ക് എഫ് ഐസ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപയ്ക്ക് വഴി നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഇന്നുള്ളത് എന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് നേരെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻഡർസ് നോക്കാം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് സ്പോട്ട് ഇരുപത്തി അയ്യായിരം ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് മേജർ റെസിസ്റ്റൻസ് സോണുകളും ഇരുപത്തിനാല് അഞ്ഞൂറ് സപ്പോർട്ട്സ് സോണുകളാണ് ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ ഏറ്റവും ടോപ്പിൽ ബിറ്റ് കോന് അറുപത്തി നാലായിരം ബ്രണ്ടോയിൽ എൺപത്തൊന്ന് ഗോൾഡ് ബ്രേക്കൗട്ട് നടത്തി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അൺടച്ചബിൾ ആയിട്ടുണ്ട് ഗോൾഡ് കാരണം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡോളർ പ്രൗൺസ് രണ്ടായിരത്തി നാനൂറിൽ താഴെയാണ് ഉണ്ടായിരുന്നത് ഗോൾഡ് എനിക്ക് തോന്നുന്നു ശക്തമായി സംസ്ഥാനത്ത് വില കൂടുമെന്ന് ഓസ്ട്രേലിയ ഫ്ളാറ്റാണ് ചൈന ഫ്ളാറ്റാണ് കൊറിയ ഫ്ളാറ്റാണ് എന്നാൽ ജപ്പാൻ മാർക്കറ്റ് കാണാം നിക്കി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റിൻ്റെ ഇടിവ് ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ് ഫ്ളാറ്റാണ് ഇന്ത്യ വിക്സിൻ്റെ നിലപ്പ് ഇപ്പോൾ പതിമൂന്നാണ് ജർമ്മൻ യു കെ ഫ്രാൻസ് മാർക്കറ്റുകളും ഡോയും നാസ്റ്റാക്കും എല്ലാം തന്നെ പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഇതിൽ നാസ്റ്റാക്ക് കാണാം ടെക്നോളജി കമ്പനീസ് ഏകദേശം രണ്ടര ശതമാനത്തിൻ്റെ അടുത്ത് റാല് രേഖപ്പെടുത്തിയപ്പോൾ ഡോ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ മാത്രം ഗെയിൻ മാത്രമാണ് കണ്ടോളും യൂസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇൻഫോസിസ് കാണാം രണ്ട് ശതമാനത്തിലേറെ ഇടിഞ്ഞിരിക്കുന്നുണ്ട് വിപ്രോ ഫ്ളാറ്റായിരുന്നു മറ്റുള്ള ഐ സി സിയും എച്ച് ഡി എഫ് സിയും പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ് സ്റ്റോക്ക് പല ആളുകളും ബ്രോക്കറില് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വലിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഡിങ് ആയിട്ടുള്ള ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക സർവോദയും അപ്സ്റ്റോക്കാണ് ലീഡിങ് ആയിട്ടുള്ള ഇന്ത്യയുടെ രണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കറ് അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പാണ് ബാക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമനിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടും എല്ലാം തന്നെ അതിലൂടെ തന്നെ ബൈ ചെയ്യാൻ സാധിക്കും വാർത്തയിലേക്ക് വരാം ടാറ്റാ സ്റ്റീല് നെറ്റ് പ്രോഫിറ്റ് അമ്പത്തൊന്ന് ശതമാനം ഉയർന്ന് തൊള്ളായിരത്തി അറുപത് കോടി രൂപ കരസ്ഥമാക്കി ഇൻഫോസിന് ബാംഗ്ലൂർ കർണാടക സ്റ്റേറ്റ് ഗവണ്മെൻറ്റ് ഭാഗത്തു നിന്ന് ജി എസ് ടി ഷോക്കേജ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് കോടി രൂപയുടെ ഷോക്കേജ് നോട്ടീസാണ് അതുകൊണ്ടാണ് ഇൻഫോസിസ് ഇന്നലെ എ ഡി ആറിൽ രണ്ട് ശതമാനം ഇടിഞ്ഞത് ബാങ്ക് ഓഫ് ബറോഡ നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനം ഉയർന്ന് നാലായിരത്തി നാനൂറ്റി അമ്പത്തിയെട്ട് കോടി രൂപ കരസ്ഥമാക്കി ആസർ ഡി എം ഹെൽത്ത് കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു അയ്യായിരത്തി ഒരുന്നൂറ്റമ്പത്തിരണ്ട് കോടി രൂപ റവന്യൂ ഉയർന്നു രണ്ട് ഇരുപത്തി നാല് ശതമാനം ഭാരത് ഫോർജ് കമ്പനി ഇവർക്ക് ഗവൺമെൻറ് ഗവണ്മെന്റ് ഒരു ഡിഫെൻസ് സെക്ടറിലുള്ള ഒരു ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് ഡിഫെൻസ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസാണ് ഡി പി ഐ ടി ലൈസൻസാണ് ലഭിച്ചിരിക്കുന്നത് കോൾ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് നാല് ശതമാനം ഉയർന്ന് പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് കോടി രൂപ കരസ്ഥമാക്കി സെൻസാറ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ അമ്പത്തഞ്ച് ഏക്കർ ലാൻഡ് കർണാടകയിൽ പുതിയ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഏറ്റെടുത്തു ജി ഇ ജി ഇ ടി ആൻഡ് ടി കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തെട്ട് കോടി രൂപയിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയിലേക്ക് ഉയർന്നു വിപ്രോ മെഹേൽ എന്ന് പറയുന്നൊരു കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് കെ ആർ ബി എൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുണ്ടായിരുന്നത് അത് ഈ തവണ എൺപത്താറ് കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു പോണിക്സ് മിൽസ് കമ്പനി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നൂറ്റി നാൽപ്പത്തേഴ് കോടി രൂപ ഉണ്ടായിരുന്നത് നൂറ്റി മുപ്പത് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു അഗ്രോ ക്യാപിറ്റൽ കമ്പനി ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പത് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി നൂറ്റി ഇരുപതിൽ നിന്ന് നൂറ്റി ആറ് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു സസ്കൻ ടെക്ക് കമ്പനി ഇരുപത്തഞ്ചിൽ നിന്ന് പതിനെട്ട് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു പ്രൈക്കോൾ കമ്പനി മുപ്പത്തൊന്നിൽ നിന്ന് നാൽപ്പത്തഞ്ച് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി സുന്ദരം പാസ്റ്റാൻസ് കമ്പനി നൂറ്റി ഇരുപത്തെട്ടിൽ നിന്ന് നൂറ്റി നാൽപ്പത് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്താനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഓൾമോസ്റ്റ് ഇനി നമുക്ക് എസ് ബി ഇ ഉൾപ്പെടെയുള്ള കുറച്ച് കമ്പനീസിൻ്റെ റിസൾട്ടുകളാണ് നമുക്കിനി വരാനുള്ളത് ഓൾമോസ്റ്റ് കമ്പനീസിൻ്റെ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇനിയുണ്ട് ക്യൂ പ്രമുഖ കമ്പനീസിൻ്റെ റിസൾട്ടുകളുണ്ട് ഇനി പക്ഷേ മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ റിസൾട്ടുകളാണ് ഉള്ളത് ആളുകൾ എല്ലാ ദിവസവും എക്സ്പയറി ഉള്ളപ്പോൾ നിഫ് നിഫ്റ്റി നിഫ്റ്റി മിഡ് ക്യാപ്പിലൊക്കെ ട്രേഡ് ചെയ്യാറുണ്ട് എല്ലാ തിങ്കളാഴ്ചയാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ എക്സ്പയറി മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എക്സ്പയറി അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇരുപത് ശതമാനത്തിൻ്റെ ഒരു റാലിയോ അല്ലെങ്കിൽ ഫോളോ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് മിഡ് ക്യാപ്പിൽ നിഫ്റ്റിയുടെ കേസല്ല മിഡ് ക്യാപ്പിൽ അപ്പോൾ ആ ഒരു മിഡ് ക്യാപ് ഇൻഡെക്സും അതുപോലെ തന്നെയാണ് ഉണ്ടാവുക മിഡ് ക്യാപ് ഇൻഡെക്സും അസ്വാഭാവികമായ രീതിയിൽ വലിയ ഒരു സ്പൈക്കും അതല്ലെങ്കിൽ ഒരു ഫോളും നമ്മൾ കണ്ടേക്കാം അപ്പോൾ തിങ്കളാഴ്ച ദിവസം മിഡ് ക്യാപ്പിനോടൊപ്പം തന്നെ എക്സ്പയറി ഉള്ളൊരു ഇൻഡെക്സാണ് ബാങ്ക് എക്സ് ബാങ്ക് എക്സ് എന്ന് പറയുന്നത് ഈ സെൻസെക്സിലെ ബാങ്കിങ് കമ്പനികളെ സൂചിക്കുകയാണ് ഓൾമോസ്റ്റ് എൻ എസ് സിയിലുള്ള ബാങ്ക് കമ്പനീസാണ് മിഡ് ക്യാപ്പിൻ്റെതുപോലെ ഒരു വയലൻ്റ് മൂവ് ബാങ്ക് എക്സിൽ ഉണ്ടാവാറില്ല സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണോ വോളറ്റിലിറ്റി ആ ഒരു വോളറ്റിലിറ്റി ബാങ്ക് എക്സിലുണ്ട് പക്ഷെ മിഡ് ക്യാപ് നിഫ്റ്റിയോട് പോലെയുള്ള വോളറ്റിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് ബാങ്ക് എക്സിൻ്റെ ഒരു ഗുണം പക്ഷേ വലിയ മൂവ്മെൻ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് മിഡ് ക്യാപ്പാണ് ബെറ്റർ അതായത് ഒരു പ്രത്യേക കാര്യം വളരെ വൈലൻറ്റ് മൂവ് ഉണ്ടാകുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിന് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിന് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ രണ്ടിനും രണ്ട് വർഷമുണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഡെക്സ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ട്രേഡിങ് സ്ട്രാറ്റജി അത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക കാരണം എല്ലാവർക്കും യൂണിഫോമിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി മാർക്കറ്റിലില്ല ഇൻഡെക്സും ഇല്ല ഒരാളുടെ പ്രശ്നമുള്ളത് മറ്റാളുടെ ഗുണമാവാം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ട്രേഡ് ചെയ്ത് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളിലൂടെ ഫൈൻ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രഭാത അഡ്വൈസ് ശുഭദിനം